അസ്സലാമലൈക്കും, ഞാൻ ഷഹന. ഞാൻ ഇന്ന് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് കൊണ്ടുള്ള സ്പെഷ്യൽ ഡ്രിങ്കാണ്. അതിനായിട്ട് ഒരു 5 മീഡിയം ടൈപ്പ് ക്യാരറ്റ് എടുക്കുക. ഈ ക്യാരറ്റ് ചെറിയ പീസുകളാക്കി കുക്കറിലേക്ക് ഇടുക. അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളമൊഴിക്കണം. വെള്ളം അധികം ഒഴിക്കാൻ പാടില്ല, ഇത് കുക്കാകാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇത് അടച്ചു വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് 20 കാഷ്നട്ട്, 20 ബദാമും, പിന്നെ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, ഒരു 5 ഗുഡ് ഡേ ബിസ്ക്കറ്റും ഇതിനാവശ്യമുണ്ട്. ഒരു 10 ഏലക്ക പൊടിച്ചതും കൂടി ഇതിൽ ചേർക്കണം. ഇതിൽ നമ്മൾ ഷുഗറിന് പകരം കണ്ടൻസ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. കണ്ടൻസ് മിൽക്ക് വീട്ടിലില്ലെങ്കിൽ നമുക്കത് ഇപ്പോൾ തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചെടുക്കണം. അതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി യൂസ് ചെയ്യണം. 1/2 കപ്പ് പഞ്ചസാരക്ക് 1 കപ്പ് പാൽപ്പൊടിയാണ് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്നുകൂടി നല്ലപോലെ പൊടിച്ചെടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. എന്നിട്ട് അത് ഒന്നുകൂടി അടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതിലേക്ക് നമുക്ക് ഇളം ചൂടുവെള്ളം വേണം, ഒഴിക്കണം. ഈ 1 കപ്പിൽ ആദ്യം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അടിക്കണം. എന്നിട്ട് കുറച്ചുകൂടി ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കണം. ടോട്ടൽ 3/4 കപ്പ് വെള്ളമാണ് ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടൻസ് മിൽക്ക് റെഡിയാക്കാം. ഇത് യൂസ് ചെയ്താണ് നമ്മൾ ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഈ ജാറിലേക്കിട്ട് അടിച്ചെടുക്കുക. അതിലുണ്ടായിരുന്ന വെള്ളവും ഇതിലേക്ക് ഒഴിക്കണം. ഇതിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പാല് കാച്ചി നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിക്കണം. എന്നിട്ടാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. ആദ്യം കുറച്ച് പാലൊഴിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കണം. ഇതിലേക്ക് നേരത്തെ വെച്ചിരിക്കുന്ന ബദാമും കാഷ്നട്ടും കൂടി ഇട്ട് അടിക്കണം. അത് ഇതിൽ കാണിക്കാൻ ഞാൻ വിട്ടുപോയതാണ്. അതിനുശേഷം 5 ഗുഡ് ഡേ ബിസ്ക്കറ്റും കുറച്ചുകൂടി പാലും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കണ്ടൻസ് മിൽക്കും ഇതിലേക്ക് ഒഴിച്ച് അടിച്ചെടുക്കുക. ഇതിലേക്ക് ഏലക്ക പൊടിച്ചു വെച്ചതും കുറച്ച് പാലും കൂടി, ഈ 1/2 ലിറ്റർ പാല് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് അടിച്ചെടുക്കണം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൊത്തം കണ്ടൻസ് മിൽക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. അത് തീർത്തും ഇതിലേക്ക് ഒഴിക്കണം. ഇതിലേക്ക് ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന പാല് കൂടി ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കണം. അപ്പോൾ ഈ 1 തിക്നെസ്സിലാണ് നമുക്ക് ഈ ഡ്രിങ്ക് കിട്ടുന്നത്.
ഇതിൽ നിങ്ങൾക്ക് ലൂസാക്കണമെങ്കിൽ കുറച്ചുകൂടി പാൽ ഒഴിക്കാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് കണ്ടൻസ് മിൽക്കും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കസേഴ്സ് ഇടുക. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇത്ര തിക്നെസ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ കുറച്ചുകൂടി പാലൊഴിച്ച് ലൂസാക്കാവുന്നതാണ്. ഇതിൽ ഒരു അര ലിറ്റർ പാല് കൂടി ഇതിൽ ഒഴിക്കാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് മധുരത്തിനായി കണ്ടൻസ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ടൂട്ടി ഫ്രൂട്ടി ഇടുക. ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നമ്മുടെ ക്യാരറ്റ് കൊണ്ടുള്ള സ്പെഷ്യൽ ഡ്രിങ്ക് ഇവിടെ റെഡിയായി. ഇത് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ക്യാരറ്റ് കൊണ്ടുള്ള ഡ്രിങ്ക് ആണ്. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും ഇത് വളരെ ഇഷ്ടപ്പെടും. ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ.